അഭൗമമായ സുഗന്ധം പരത്തിയ മനോഹരമായ ഒരു പൂവിന്റെ കൊഴിയൽ പോലെയായിരുന്നു ശോഭയുടെ മരണം. 1980 മെയ് 1 17 വയസ്സിൽ അവർ പോയി നടക്കുന്ന ആത്മഹത്യ. അതിനകം പ്രതിഭയുടെ മികവിനാൽ അവരെത്തിപ്പെട്ട ഉയരങ്ങൾ സമാനതകളില്ലാത്ത ഒരു അഭിനയയാത്രയെ അടയാളപ്പെടുത്തുന്നതാണ്. മലയാളത്തിലും തമിഴിലും സജീവമായിരുന്ന ബേബി മഹാലക്ഷ്മി എന്ന ബാലനടിയിൽ നിന്ന് തമിഴ്, മലയാളം, കന്നഡ, തെലുങ്ക് സിനിമകളിലെ മുൻനിര നായികയായ ശോഭയിലേക്കുള്ള ആ വളർച്ച സിനിമാ കഥകളെ തോൽപ്പിക്കുന്നത്ര നാടകീയതകളും വഴിത്തിരിവുകളും നിറഞ്ഞതായിരുന്നു. ഒക്കെയും 17 വർഷം എന്ന ഹ്രസ്വകാലത്തിനിടെ. അതുകൊണ്ടൊക്കെ തന്നെയാണ് മരിച്ച് 42 വർഷങ്ങൾക്ക് ശേഷവും ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ പ്രാധാന്യമേറിയ അധ്യായങ്ങളിലൊന്നായി അവരിപ്പോഴും തുടരുന്നത്. ശാലിനി എന്റെ കൂട്ടുകാരി, രണ്ട് പെൺകുട്ടികൾ, ഉൾക്കടൽ, ഏകാഗിനി, മലയാളത്തിൽ ശോഭയുടേതായി വന്ന എത്രയെത്ര സിനിമകൾ, കഥാപാത്രങ്ങൾ. കെ പി മേനോന്റെയും അഭിനേത്രിയായിരുന്ന പ്രേമയുടെയും മകളായി 1962 സെപ്റ്റംബർ 23 മഹാലക്ഷ്മി എന്ന ശോഭയുടെ ജനനം. ജെ പി ചന്ദ്രഭാനു സംവിധാനം ചെയ്ത തട്ടുങ്കൽ തിറക്കപ്പെടും എന്ന തമിഴ് ചിത്രത്തിൽ ബാലതാരമായി അഭിനയ ജീവിതം തുടങ്ങി. തുടർന്ന് തമിഴിലും മലയാളത്തിലും സജീവമായ ശോഭ ഉത്രാടരാത്രി എന്ന മലയാള ചിത്രത്തിലാണ് ആദ്യമായി നായികയായത്. വിവിധ ഭാഷകളിലായി 70 ചിത്രങ്ങളിൽ അഭിനയിച്ച ശോഭ മികച്ച നടി, മികച്ച സഹനടി, മികച്ച ബാലതാരം എന്നിങ്ങനെ 3 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും മികച്ച നടിക്കുള്ള 2 ഫിലിംഫെയർ പുരസ്കാരങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട്. ദുരൈ സംവിധാനം ചെയ്ത പശി എന്ന തമിഴ് ചിത്രത്തിലെ അഭിനയത്തിന് 17 വയസ്സിൽ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. 1980 ഏപ്രിലിൽ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശോഭ മെയ് 1 ആത്മഹത്യ ചെയ്തു. എന്നാൽ കരിയറിലെ അത്യുന്നതയിൽ തിളങ്ങി നിന്ന ആ ഘട്ടത്തിൽ തന്റെ മനസ്സിനെ മതിക്കുന്ന നിരവധി പ്രതിസന്ധികളിൽ തളർന്നുപോയ ശോഭ ഒരു ഉറച്ച തീരുമാനത്തിലെത്തിയിരുന്നു, അവസാനിപ്പിക്കാം എല്ലാം. പ്രശസ്തിയുടെ ഉത്തുംഗത്തിൽ നിൽക്കവെയായിരുന്നു അവരുടെ അപ്രതീക്ഷിത മരണം. ചില കുടുംബ പ്രശ്നങ്ങളാണ് മരണകാരണമായി പറയപ്പെടുന്നത്.